ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ഒരാൾ മരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ 41 എന്ന ചടങ്ങ് കൂടി കഴിഞ്ഞ ശേഷം വീട്ടിലേക്ക് ആ അദ്ദേഹത്തെ ചികിത്സിച്ച ആശുപത്രിയിൽ നിന്ന് ഒരു വിളി വരുന്നു. മക്കളോട് സംസാരിക്കാൻ അച്ഛന് ആഗ്രഹമുണ്ടെന്ന് ആശുപത്രിയിലെ നേഴ്സുമാരൊക്കെ പറയുന്നു. വളരെ അത്ഭുതകരമായ കൗതുകകരമായ ഒരു സംഭവമാണ്. അത് നടന്ന വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പാലോളിപ്പാലത്തെ പുതുപ്പണത്തെ വടകര പുതുപ്പണത്തെ റാണി നിവാസിൽ ആർ കെ നാരായണൻ്റെ വീട്ടിൽ അദ്ദേഹമാണ് കഴിഞ്ഞ നവംബർ 30 മരണമടഞ്ഞത്. അതിനുശേഷം 41 എന്ന ഹിന്ദുക്കളുടെ ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങ് ജനുവരി 9 നടക്കുന്നു. അതിനുശേഷമാണ് ഒരു ദിവസം അപ്രതീക്ഷിതമായി ഒരു കോൾ വരുന്നത്. ഇല്ല, അച്ഛനെ കാണുന്നില്ല, ശരിക്കും കാണുന്നില്ല. അച്ഛനോട് ഒന്ന് കണ്ണു തുറക്കാൻ പറഞ്ഞേ. ഇല്ല, ഇപ്പം കാണുന്നില്ല ശരിക്കും. നിങ്ങള് അച്ഛനടുത്തൊന്ന് കൊടുക്കൂ, സംസാരിക്കൂ. ഒന്ന് അച്ഛനോട് സംസാരിക്കാൻ പറ്റുമോ? അച്ഛന് വാ. എന്താ പറയുന്ന അച്ഛൻ? ഓക്കെ, എപ്പോഴാ അച്ഛൻ ഉണരുക? അച്ഛനെപ്പോഴും ഉണരുക. നിങ്ങൾ ആരോട് പറയുന്നത്? ഹലോ, ഡോക്ടർ ആരും കൂടെ അടുത്തുണ്ടോ? ഡോക്ടേഴ്സ്? അതിന്റെ ഞെട്ടൽ ആ കുടുംബത്തിന് മാറിയിട്ടില്ല. അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ ആർ കെ നാരായണൻ, അദ്ദേഹം ഒരു സൈനികനായിരുന്നു, പിന്നീട് LIC ജോലി ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ ബാങ്ക് ജീവനക്കാരനായ ബിനിൽ രാജ് ആണ് നമ്മോടൊപ്പം ഉള്ളത്. എന്തായിരുന്നു സത്യത്തിൽ സംഭവിച്ചത്? ആക്ച്വലി 20th January 20 ഒരു 3 ഹോസ്പിറ്റലിൽ നിന്ന് ഫോൺ വരുന്നത്. അച്ഛൻ മരണമടഞ്ഞ് ആക്ച്വലി 30 ഞങ്ങളുടെ എല്ലാ ചടങ്ങുകളും 41 ഒക്കെ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ്, ഹോസ്പിറ്റലിന് നേഴ്സ് വിളിക്കുകയാണ്, വീഡിയോ കോളിംഗ് ആണ് ചെയ്യാറ് നോർമലി. അച്ഛനെ നിങ്ങളായിട്ട് സംസാരിക്കണം, അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അവർ വീഡിയോ കോൾ എടുക്കുകയാണ്. അപ്പം ICUലുള്ളൊരു പൊസിഷനാണ് കാണുന്നത്. പിന്നെ ഞാൻ അത് കണ്ടപ്പോൾ തന്നെ, ആ വിഷ്വൽ കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞതാണ്. വിഷ്വൽ കണ്ടത് വേറെ ഏതോ ഒരു നാരായണൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ ഉണ്ടായിരുന്നത്, ICUലുള്ളത്. പിന്നെ വീട്ടുകാർക്കൊക്കെ പെട്ടെന്നൊരു ഞെട്ടലാണ്, അച്ഛൻ സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്, എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളൊരു ഒരവസ്ഥയിലായിരുന്നു എല്ലാവരും പെട്ടെന്ന് ഉണ്ടായിരുന്നത്. അതുകൂടാതെ എല്ലാ പേഷ്യൻസിനും നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ കയ്യിൽ നമുക്കൊരു ടാഗ് അവിടെ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലായിട്ട് കൊടുക്കും. ആ ടാഗും അതിൻ്റെ നമ്പറും വെച്ചിട്ടാണ് പേഷ്യനെ ഡോക്ടേഴ്സ് ട്രീറ്റ് ചെയ്യാറ് ആക്ച്വലി. പക്ഷേ ഇതിപ്പം എന്തോ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ മനസ്സിലാകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എൻ്റെ ഫോൺ നമ്പർ, എൻ്റെ ബ്രദറിൻ്റെ ഫോൺ നമ്പറാണ് വിളിച്ച് പറഞ്ഞത്. അപ്പം ഈ റെക്കോർഡ്സ് എങ്ങനെ ആ നമ്പർ വന്നു? അപ്പോൾ ഇത് തികച്ചും വളരെ തെറ്റായ രീതിയിലുള്ള നടപടിയാണ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് പറ്റിയിട്ടുള്ളത്. അഡ്മിറ്റായത് ആക്ച്വലി അച്ഛൻ 10 October ചെസ്റ്റിൽ ചെറിയൊരു ഇൻഫെക്ഷൻ, കഫത്തിൻ്റെ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ളൊരു ഡോക്ടർ ചികിത്സിച്ചു. അപ്പോൾ 2 ഞങ്ങളവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അതിനുശേഷം മിംസ് ഹോസ്പിറ്റലാണ് കാലിക്കറ്റ്, അവിടെയാണ് ചികിത്സയ്ക്ക് പോയത്. 2 അവിടെ കിടന്നു. അപ്പം ഇൻഫെക്ഷനൊക്കെ ക്ലിയർ ആയതിനു ശേഷം വീട്ടിൽ തിരിച്ച് വന്നതിൻ്റെ നെക്സ്റ്റ് ഡേ ഞാനും അമ്മയും അച്ഛനും കൂടെയാണ് അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അമ്മയ്ക്ക് നെക്സ്റ്റ് ഡേ ഹോസ്പിറ്റലിൽ തിരിച്ച് വന്ന് വിത്തിൻ മോർണിംഗിൽ തന്നെ ഞങ്ങൾ വടകരയുള്ള ഹോസ്പിറ്റലിൽ പോയി അമ്മയുടെ ചെക്ക് ചെയ്തു. ചെക്ക് ചെയ്തപ്പോൾ അമ്മയ്ക്ക് പോസിറ്റീവാണ്. അത് തികച്ചും ഹോസ്പിറ്റലിൽ തന്നെയാണ് വന്നത്, വേറെ എവിടെ നിന്ന്, അമ്മ വേറെ പുറത്തെവിടെയും പോയിട്ടില്ല. തിരിച്ച് വന്നപ്പോഴാണ് ഹോസ്പിറ്റലിൽ പോസിറ്റീവായിട്ട്. അങ്ങനെ ഒരു 5-6 കഴിഞ്ഞപ്പോൾ അച്ഛനും വീണ്ടും ചെക്ക് ചെയ്തപ്പോൾ അച്ഛനും പോസിറ്റീവായി. അങ്ങനെ ഞങ്ങൾ അച്ഛനെയും കൊണ്ട് മിംസ് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ നിന്ന് ഒരു 5 അവിടെ ആദ്യം റൂമിലായിരുന്നു.
പിന്നെ പറഞ്ഞു അങ്ങനെ കുറച്ച് സ്റ്റേജ് മാറുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഐ സിയുലേക്ക് മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഐ സിയുലേക്ക് മാറി ഒരു 6 ദിവസം ഐ സിയുയിൽ കിടന്നു. പിന്നെ ഒരു 10-12 ദിവസം അവർ നമ്മുടെ വെൻറ്റിലേറ്റർ സപ്പോർട്ടോടെ പേഷ്യൻറ്റ് നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ 10-12 ദിവസം വെൻറ്റിലേറ്റർ തന്നെയായിരുന്നു. അങ്ങനെ നവംബർ 30 അച്ഛൻ മരണപ്പെട്ടു. പക്ഷേങ്കിൽ ഇപ്പോൾ ഈ ഒരു വിളി വന്നപ്പോഴേ ഞങ്ങളാകെ എന്താണെന്നൊരു അസ്വസ്ഥയായി, എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. തികച്ചും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുമാതിരിയുള്ളൊരു ഇത്രയും വലിയ ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരിക്കലും വരാൻ പാടില്ലായിരുന്നു. അത് ഞാൻ എല്ലാവരും അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ. യഥാർത്ഥത്തിൽ ഈ വിളിച്ച ആളില്ലേ, അതെ ആ ഫാമിലിക്കും ഇതൊരു വലിയൊരു പ്രയാസമല്ലേ ഉണ്ടാക്കിയിട്ടുള്ളത്? തികച്ചും. ഞാൻ അവരെ എനിക്ക് നമ്പറൊന്നും അറിയില്ല, ആരാണ് അവിടെ ഉണ്ടത്. ഒരു പേഷ്യൻ്റെ മുഖം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് നാരായണനാണ് പേരെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നാണ് ഡോക്ടേഴ്സും വീഡിയോ കോളിൻ്റെ ഫുൾ റെക്കോർഡ്സ് എൻ്റെ കയ്യിലുണ്ട്. അവർ വിളിച്ചതും ആ പേഷ്യൻ്റെ എല്ലാ റെക്കോർഡ്സും എൻ്റെ കയ്യിലുണ്ട് അവർ വിളിച്ചത്. അവർക്ക് തികച്ചും എന്തായാലും അവർക്കും ഉണ്ടാവല്ലോ. എന്താ വെച്ചാൽ നമ്മളിപ്പം ഒരു പേഷ്യൻ്റ് ഈ ടാഗ് വെച്ചിട്ടാണ് ട്രീറ്റ്മെൻ്റ് എടുക്കുന്നത്. ഇപ്പോൾ എനിക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ അച്ഛനെ വേറെ ഏതോ പേഷ്യൻ്റെ ടാഗ് വെച്ചിട്ടായിരിക്കും അച്ഛനെ ചിലപ്പോൾ ട്രീറ്റ് ചെയ്യേണ്ടായിരിക്കുക. ഇതായിരിക്കും അവിടെ നടക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തികച്ചും എല്ലാവരോടും ഇത് പബ്ലിക്കായിട്ട് നമുക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ട് ഇത് ചെയ്തത്. ഏതായാലും ഒരു മരണം ഉണ്ടായ വീടാണ്, അവരുടെ പ്രയാസങ്ങളും ദുഃഖവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയൊരു പ്രയാസം കൂടി അവർക്ക് മേൽ അടിച്ചേൽപ്പിച്ചത് ആരുടെ പിഴവായാലും ഒരിക്കലും അതിനെ പൊറുക്കാൻ കഴിയില്ല. ഈ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പൊറുക്കാൻ കഴിയില്ല. ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ, ഈ ആശുപത്രി അധികൃതരും പരിശ്രമിക്കേണ്ടതായിരുന്നു. ഏതായാലും ഇവർക്കുണ്ടായ പ്രയാസത്തിൽ അവർ ഏത് രീതിയിലാണ് ഇവർക്ക് ഇവരോട് ആശ്വസിപ്പിച്ചിട്ടുണ്ടാവുക എന്ന കാര്യമൊന്നും വ്യക്തമായിട്ടില്ല. ക്യാമറാമാൻ അബ്ദുൽ ഗഫൂറിനൊപ്പം മീഡിയ വടകരയ്ക്ക് വേണ്ടി കെ സുഷാന്ത്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ, ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിങ് സെന്റർ.